ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിനേതാവ്, ബഹുമാനപ്പെട്ട വൈദികര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ആദ്യമായി തന്നെ നമ്മുടെ ഇടവക തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഈ വർഷത്തെ നമ്മുടെ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ തിരുനാൾ കുർബാന അഭിനയ ടോണി നിലങ്കാവിൽ പിതാവ് അർപ്പിക്കുക എന്നുള്ളത്. ഒരു അഭിനയ പിതാവ് നമ്മുടെ തിരുനാളിന് ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ദൈവാനുഗ്രഹവും ദൈവകൃപയായിട്ട് ഞാൻ കാണുകയാണ്. അത് മാത്രമല്ല, അഭിനയ ടോണി പിതാവിനെ തന്നെ ഈ ദിവസം നമുക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രത്യേകമാംവിധം ഇടപെടലാണ് ഇന്ന് പിതാവ് ഇവിടെ ആയിരിക്കുക. തീർച്ചയായിട്ടും അഭിനയ പിതാവിനെ ഇവിടെ സ്വാഗതം ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരിയേറെ സന്തോഷിക്കുന്നു. മറ്റൊന്നുമല്ല, ഞങ്ങളൊരേ കാലഘട്ടത്തിൽ വടബാദ സെമിനാരിൽ പഠിച്ചവരാണ്. ഞാൻ പറയും, ചില ആൾക്കാരൊക്കെ ജനിക്കുന്നത് തന്നെ അഭിനയ പിതാക്കന്മാരാകാൻ വേണ്ടിയാണെന്ന്. ആ ടോണി പിതാവിനെ കുറിച്ച്, നീലങ്കാവ് പിതാവിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, വൈദികരുടെയിൽ ആ കാലഘട്ടത്തിൽ പഠിച്ച വൈദികരായ ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്, ടോണി പിതാവ് പഠിച്ച കാലം തൊട്ട് മുതലേ ഞങ്ങൾ പറയുമായിരുന്നു ഒരു പിതാവാകുമെന്ന്. കാരണം അത്രമാത്രം ജീവിത വിശുദ്ധിയും ഏറെ ജ്ഞാനവുമുള്ള ഒരു വ്യക്തിത്വമാണ്. ജ്ഞാനമേറെ എളിമ അതിനേക്കാൾ ഏറെയുള്ള ഒരു വ്യക്തിത്വം. പിതാവ് പഠനം കഴിഞ്ഞ്, റൂമിൽ പഠനവുമൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ അതിരുപതിയുടെ സെമിനാരിയിൽ, നമ്മുടെ സിറോ മലബാർ സഭയുടെ സെമിനാരിയിൽ നീണ്ട 16 വർഷക്കാലം അവിടെ സെമിനാരിൽ ഫോർമേഷൻ കൊടുക്കുകയായിരുന്നു. അവസാനത്തെ 5 മാസക്കാലത്തോളം അവിടെ റെക്ടറായിരുന്നു. അതിനുശേഷമാണ് അഭിനയ പിതാവായിട്ട് പൗരോഹിത്യത്തിൻ്റെ ആ ശ്രേഷ്ഠതയിലേക്ക് ഉയർത്തപ്പെടുന്നത്. ഇന്ന് നമ്മുടെ കൂടി ആയിരിക്കുമ്പോൾ നമ്മുടെ അഭിനയ പിതാവിൻ്റെ അങ്കിള് പുഷ്പനഗറിലെ ഡേവിഡ് സാറാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ബന്ധം, പിതാവ് പറയുന്നത് 4ാം ക്ലാസ്സിൽ പഠിച്ച കാലം മുതലേ ഇവിടെ പലപ്പോഴും പള്ളിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന്, നമ്മുടെ ലൂർദ് പള്ളിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് എന്ന് പിതാവ് പറയുകയായിരുന്നു. അപ്പോൾ ഇന്ന് പിതാവ് നമുക്ക് ലഭിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം തന്നെ അഭിനയ പിതാവിനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ നല്ല കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനയ പിതാവ് ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കും അഭിനയ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഏറെ സ്നേഹത്തോടെ പിതാവിനെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഏറെ ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും നിന്ന് ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ച് നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഉന്നതമാ
സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സർവേശനു സ്തുതി ഗീതം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയെ പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മഹത്വത്താൽ മായാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ ശാനിങ് തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം ആ
എന്നാവെ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിടും ചിതവുമല്ലോ നാം പാടുക ദൈവ സ്തുതി ഗീതം വാഴ്ത്താമവനുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർത്ഥൻ ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിടും വളരെ ജനത്തിൻ മുമ്പിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ ബഹുമാനത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ധൂപം അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ. ഇതങ്ങയുടെ പ്രസാദത്തിനും അങ്ങയുടെ അജഗണത്തിൻ്റെ പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സ്രഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ, വിനയവോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷ. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നത് ഉത്തമമാകുന്നു.
അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിയിടുവിൻ, സർവരുമൊന്നായി പാടിയിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവന ബലവാനി, പരിപാവന അമർത്യനെ നിൻ കൃപകങ്ങൾ ഏകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവന സർവേശ പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണമേ. ദൈവം മകളെ അനുഗ്രഹിക്കട്ടെ. വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവെക്കണം. നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുൻപിൽ വച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം. നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത്. ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്തത്ര ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അവിടെ വെച്ച് ആ പണം കൊണ്ട് നിനക്കിഷ്ടമുള്ള കാളയെയോ ആടുകളോ വീഞ്ഞോ ശക്തിയുള്ള ലഹരി പാനീയമോ മറ്റെന്തെങ്കിലുമോ വാങ്ങാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ വച്ച് ഭക്ഷിച്ച് നീയും നിന്റെ കുടുംബാംഗങ്ങളും ആഹ്ലാദിക്കുവിൻ. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവ്യരെ അവഗണിക്കരുത്. എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല. ഓരോ മൂന്നാം വർഷത്തിൻ്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദശാംശം കൊണ്ടുവന്ന് നിന്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം. നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശവുമില്ലാത്ത ലേവ്യരും പരദേശികളും അനാഥരും വിധവകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. അപ്പോൾ നിന്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഓരോ 7 വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം. മോചനത്തിൻ്റെ രീതി ഇതാണ്: ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത്. എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക. എന്നാൽ നിൻ്റേതെന്തെങ്കിലും നിൻ്റെ സഹോദരൻ്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരുവാശീർവദിക്കണമേ. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു: ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗ്രഹത്തിൽ നിന്ന് അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. എൻ്റെ സ്തുതി കുത്തുവിഗ്രഹങ്ങൾക്ക് കൊടുക്കുകയുമില്ല. പ്രവചനങ്ങൾ സാക്ഷാത്കൃതമായി, ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് അവയെപ്പറ്റി അറിവ് തരുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്കുപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സഹോദരരെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിക്കണം. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരടയാളവും കാണപ്പെട്ടു. ഇതാ തീ നിറമുള്ള ഒരു മഹാവ്യാളി, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ-1 വാരിക്കൂട്ടി ഭൂമിയിലേക്കെറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിനുങ്ങാൻ
വാടി അവളുടെ മുൻപിൽ നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 2:1-11 വരെയുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയമിനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ മോർലിയച്ച, ഏറ്റവും സ്നേഹമുള്ള കൊച്ചച്ഛന്മാരെ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ കൈക്കാരന്മാരെ, പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ നമ്മുടെ ഈ ഫൊറോന പള്ളിയിൽ ആഘോഷിക്കുമ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഈ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്.
മോർലിയച്ചൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എൻ്റെ അങ്കിൾ ഇവിടെ ഈ പുഷ്പനഗറിൽ താമസിക്കുന്നതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു നാലാം ക്ലാസ് മുതൽ ഇവിടെ പലപ്പോഴും പഴയ നമ്മുടെ ആ കൊച്ചു പള്ളിയിൽ കുർബാനയ്ക്ക് വന്നതും അന്ന് മുതലുള്ള അച്ഛന്മാരെയൊക്കെ പലരെയും എൻ്റെ മനസ്സിലിപ്പോഴും ഉണ്ട്. അന്നിവിടെ വികാരിയല്ലായിരുന്നുവെങ്കിലും കട്ടക്കലച്ചനാണ് കുട്ടികളായ ഞങ്ങളുടെയൊക്കെ മനസ്സിലെപ്പോഴും നിൽക്കുന്ന ഒരച്ഛൻ. കൊച്ചു കൊച്ചു പാട്ടുകളൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ ഞങ്ങളെ കൂടെ നിർത്തിയതൊക്കെ ഓർക്കുകയാണ്. ഈ ലൂർദ് പള്ളി ഞാൻ ഈ കാലങ്ങളിലൊക്കെ നോക്കിക്കാണുമ്പോൾ വളരെയേറെ വളർന്നിട്ടുണ്ട്. ഈ ഒരു ഇടവക ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, ഇത് കേരളത്തിലെ സീറോ മലബാർ സഭയുടെ ഒരു പരിച്ഛേദമാണ് എന്നാണ്. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ളവർ നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ ഈ പട്ടണത്തിൽ ജോലിക്കായി വരികയും പിന്നീട് ഇവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ ഒത്തിരി പേര് ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഞാനത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ സമ്മതിക്കില്ല, അവരൊക്കെ തിരുവനന്തപുരത്തിൻ്റെ മക്കളായിട്ട് ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ളവരാണ്. എങ്കിലും മുതിർന്ന തലമുറയിൽ നോക്കുമ്പോൾ അവർ കേരളത്തിലെ സീറോ മലബാർ സഭയുടെ മുഴുവൻ ഒരു പരിച്ഛേദമാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഒരു ഉത്തരവാദിത്വം ഈ ഇടവകയ്ക്കുണ്ട്. വളരെയേറെ സമ്പന്നമായ ഒരു വിശ്വാസ പാരമ്പര്യമാണ് തീർച്ചയായിട്ടും ഈ ഇടവകയ്ക്കുള്ളത് എന്ന് പറയുവാൻ സാധിക്കും. നമ്മുടെ എല്ലാ സഭയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ അങ്ങ് ഒരുമിച്ച് കൂടുമ്പോൾ എന്തുമാത്രം സമ്പന്നമായ ഒരു വിശ്വാസ സമൂഹമാണ് നിങ്ങൾ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ മോർലിയച്ചനും ഞാനും തമ്മിലുള്ള ബന്ധം അച്ഛൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ മോർലിയച്ചനെ കുറേ കാലങ്ങളായിട്ട് അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിരൂപതയുടെ ഈ തിരുവനന്തപുരം റീജിയൻ്റെ ഒരു പ്രേക്ഷിതനായിട്ടാണ് അച്ഛനെ ഞാൻ കാണുന്നത്. കൊല്ലം തുടങ്ങി ഇങ്ങോട്ട് പല പേരൂർക്കട തുടങ്ങി പല വിശ്വാസ സമൂഹങ്ങളുടെയും ഇടവകളുടെയും ഒക്കെ ഒരു പ്രാരംഭകൻ എന്ന നിലയിൽ വളരെ തീക്ഷ്ണമതിയായിട്ടുള്ള ഒരു പ്രേക്ഷിതൻ. പ്രേക്ഷിതനെപ്പോഴും ഇങ്ങനെ ഐക്യപ്പെടുന്നവനാണ്, ഐക്യപ്പെടുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ പറയുണ്ടായല്ലോ, ഞാൻ മാർപ്പാപ്പയാണ് പക്ഷേ ഞാൻ എന്നേക്കാൾ ആദരവുള്ളത്, മാർപ്പാപ്പയേക്കാൾ ആദരവ് അർഹിക്കുന്നത് പ്രേക്ഷിതരാണ് എന്ന് അദ്ദേഹം പറയുണ്ടായി. അങ്ങനെയെങ്കിൽ മോർലിയച്ചനെ ഞാൻ നിൽക്കുമ്പോൾ വലിയ ആദരവോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് അച്ഛനിവിടെ തീക്ഷ്ണതയോടുകൂടെ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ. നിങ്ങളെല്ലാവരും തന്നെ ആ തീക്ഷ്ണതയിൽ പങ്കുചേരുന്നവരാണ്. ഈ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം നമ്മുടെ കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് വളരെ ലളിതമായിട്ട് നിങ്ങൾ ആഘോഷിക്കുന്നു. എന്നോട് എൻ്റെ അങ്കിള് പറയുകയുണ്ടായി, ഇവിടെ നല്ലൊരു തിരിപ്രദക്ഷിണം, വലിയൊരു തിരിപ്രദക്ഷിണമൊക്കെ ഉണ്ടാകാറുള്ളതാണ് ലൂർദിലെ. ശരിക്കും മാതാവ് പ്രത്യക്ഷപ്പെട്ട ലൂർദിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തിരിപ്രദക്ഷിണം ഇവിടെ ഉണ്ടാകാറുണ്ട് എന്ന് പറയുകയുണ്ടായി. ഇന്ന് തിരിപ്രദക്ഷിണം ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എങ്കിലും അത് നമ്മളുടെ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ്. ലൂർദ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം അധികവും നമ്മൾ ചിന്തിക്കാറുള്ളത് രോഗികളുടെ സൗഖ്യത്തിൻ്റെ ഇടം എന്നുള്ള അർത്ഥത്തിലാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി അനേകം രോഗികൾ സുഖപ്പെടുന്ന ഇടം. അതുകൊണ്ട് തന്നെ സഭയിൽ ഇത് രോഗി ദിനമായിട്ടാണ് ഈ ഫെബ്രുവരി 11-ാം തീയതി ആചരിക്കാറുള്ളത്. എന്നാൽ ഞാൻ ഈ വേറൊരു തലത്തിൽ ഇത് നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുകയാണ്. ആ പാവപ്പെട്ട പെൺകുട്ടി ബർണദീത്തയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവളുമായി നടത്തിയ ആ ഒരു സംഭാഷണം, അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഈ ബർണദീത്തയുടെ സ്ഥാനത്ത് ഒരുപക്ഷെ ഭക്തരായ വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും നാം നിർത്തുകയാണെങ്കിൽ അമ്മ നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ്
ഭരണദീത്തയോട് വിശുദ്ധ ഭരണദീത്തയോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യമൊന്നും സംസാരങ്ങളില്ലായിരുന്നു, അവർ കൊന്തചൊല്ലുകയായിരുന്നു. February 11 ആരംഭിച്ച ഈ ദർശനങ്ങൾ February 14 ഉണ്ടായിരുന്നു. ഇന്ന് February 14. അന്ന് February 14 ഒരു ഞായറാഴ്ചയായിരുന്നു, ഇന്ന് February 14 ഒരു ഞായറാഴ്ചയാണ്. ഈ ദിവസങ്ങളിലെല്ലാം വളരെ ക്രമാനുഗതമായിട്ട് ഗ്രാജ്വലായിട്ട് പരിശുദ്ധ അമ്മ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ വിശ്വാസികളെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെയാണ് എന്ന് അവളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കാണിച്ചു തരുന്നുണ്ട്. ജപമാല ചൊല്ലുക, നമ്മളെല്ലാവരുടെയും ഏറ്റവും സാധാരണക്കാരനായ വിശ്വാസിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസത്തിൻ്റെ വലിയ ഒരു ആയുധമാണ് നമുക്കറിയാം. അങ്ങനെ ആരംഭിച്ച ആ ബന്ധത്തിൽ പരിശുദ്ധ അമ്മ അവളെ ക്ഷണിച്ചത് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്, തുടർന്ന് പരിഹാരം ചെയ്യുവാനാണ് പ്രേരിപ്പിച്ചത്, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും. അവൾ അമ്മയെ കണ്ടത് സൂര്യനെപ്പോലെ ശോഭയുള്ളവളായിട്ടാണ്, ശുഭ്രവസ്ത്രധാരിയായിട്ടാണ്, മനോഹരി എന്ന് അവളെ ഭരണദീത്ത വിളിക്കുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പാപത്തെയും പാപത്തിൻ്റെ ശക്തമായ വെല്ലുവിളികളെയും അമ്മ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം ഈ പരിഹാരത്തെക്കുറിച്ചും പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ അവളെ പരിശീലിപ്പിച്ച സമയത്ത് ഭരണദീത്ത കരയുകയായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആ മഹത്വവും മനോഹാരിതയും വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഭരണദീത്തയ്ക്കുണ്ടായി. എന്നാൽ അതോടൊപ്പം തന്നെ നാം കാണുന്നു പാപത്തിൻ്റെയും പാപതിന്മയുടെ വലിയ ശക്തികളുടെയും വെല്ലുവിളികൾക്കെതിരെ പോരാടാനുള്ള വലിയ ഒരാഹ്വാനവും. ഇത് നമ്മൾ വായിച്ചു കേട്ട ആ ലേഖന ഭാഗം മാത്രമാണ് ഇന്ന് ഞാൻ ചിന്തയ്ക്ക് വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ 12 നിന്ന് 1 വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആ 12 ഏതാണ്ട് ഇതുപോലെയാണ് പരിശുദ്ധ കന്യകാമറിയത്തെ അവതരിപ്പിക്കുന്നത്. സൂര്യനെപ്പോലെ തേജസ്സുള്ളവള്, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, നക്ഷത്രങ്ങളെ കിരീടമാക്കിയവൾ, ഇങ്ങനെ മനോഹരിയായിട്ടുള്ള പരിശുദ്ധ കന്യകാമറിയത്തെ ഒരു ഭാഗത്ത് വെളിപാട് ഗ്രന്ഥകാരൻ അവതരിപ്പിച്ച് അതേ ശ്വാസത്തിൽ അവതരിപ്പിക്കുന്നത് 7 അഗ്നി പുറപ്പെടുവിക്കുന്ന ഒരു ഭീകര രൂപിയായ ഒരു വ്യാളിയെയാണ്, ഒരു ഭീകര രൂപിയായ ഒരു സർപ്പത്തെയാണ്. ഇത് രണ്ടും ഒരു ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വാസ്തവത്തിൽ ലൂർദ് നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഉള്ള ശക്തമായ മാധ്യസ്ഥ്യവും അവളുടെ മഹത്വവും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അതേ സമയം പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ മഹത്വത്തും എൻ്റെ മനോഹാരിതയിലും നിങ്ങൾ മനം മറക്കുമ്പോഴും ഓർക്കണം, തൊട്ടപ്പുറത്ത് തിന്മയുടെ ശക്തി വളരെ ഉഗ്രരൂപിയായിട്ട് വിഴുങ്ങുവാനായി കാത്തു നിൽക്കുന്നു. ഒരു പോരാട്ടത്തിൻ്റെ ദൃശ്യം അതിനെ തുടർന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. ഈ വ്യാളിയും പരിശുദ്ധ അമ്മയുടെ പടയാളികളായി മിഖായേലും അവൻ്റെ പടയാളികളും എന്ന് തുടർന്നുള്ള ഭാഗത്ത് വായിക്കുമ്പോൾ ആ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉഗ്രമായൊരു പോരാട്ടം നടക്കുന്നതായിട്ട് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഓർമ്മപ്പെടുത്തുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 3 മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പറുദീസ നഷ്ടപ്പെട്ട സമയത്ത് ആദിയിൽ തന്നെ ദൈവം ചെയ്തൊരു വാഗ്ദാനമാണ്. സർപ്പത്തെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുതയുളവാക്കും,
വരുവാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള പ്രവചനം മാത്രമല്ല, ആ രക്ഷകൻ അമ്മയായിട്ട് വരുന്ന സ്ത്രീയെ കുറിച്ചുള്ളൊരു പ്രവചനം. രക്ഷാകര പദ്ധതിയിൽ ക്രിസ്തുവിന് ജന്മം നൽകുവാൻ പോകുന്ന ആ സ്ത്രീയും അവളുടെ സന്തതിയും തിന്മയ്ക്കെതിരെ പാപത്തിനെതിരെ സാത്താനെതിരെയുള്ള ഒരു പോരാട്ടം, ഈ ഒരു പോരാട്ടത്തിൻ്റെ ചിത്രം തന്നെയാണ് വെളിപാട് ഗ്രന്ഥകാരൻ യുഗാന്ത്യോന്മുഖമായിട്ട് അന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മളെല്ലാവരും തന്നെ ഒരു പോരാട്ടത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ബർണദീത്തയെ പരിശുദ്ധ കന്യകാമറിയം ഒരുക്കിയതുപോലെ സ്വയം വിശുദ്ധീകരിച്ച് തിന്മയ്ക്കെതിരെ പോരാടുവാൻ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുവാൻ, പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള ഒരു വിളിയാണ്. തിന്മയ്ക്കെതിരായുള്ള സന്ധിയില്ലാ സമരത്തിലെ പടയാളികളായിട്ട്, പരിശുദ്ധ അമ്മയുടെ പടയാളികളായിട്ട് അണിചേരുവാനാണ് ഈ തിരുനാൾ നമ്മെ വിളിക്കുന്നത്. 1858 ആ കാലഘട്ടത്തിൽ തിന്മയുടെ പ്രതീകങ്ങളായിട്ട് നിലകൊണ്ടിരുന്ന നിരീശ്വര പ്രസ്ഥാനങ്ങൾ, ഭൗതികവാദം, ഇവയൊക്കെ ചെറുത്തു തോൽപ്പിക്കുവാനാണ് പരിശുദ്ധ അമ്മ ജപമാല ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് ബർണദീത്തയെ പഠിപ്പിച്ചതെങ്കിൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ തിന്മയുടെ അവതാരങ്ങളായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നവയെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ആ ഒരു ശക്തിയാണ് ലൂർദ് മാതാവിനോട് ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ചിലപ്പോഴെങ്കിലും ചില അമ്മമാർ എൻ്റെ അടുക്കൽ വന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കള് ഇവിടെ പഠിച്ചു, പഠനമൊക്കെ കഴിഞ്ഞു, ഒരുപക്ഷെ ഉപരിപഠനത്തിന് അല്ലെങ്കിൽ ജോലിക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ അമ്മമാർക്ക് വലിയ ആധിയാണ്. കാരണം ഇനിയിപ്പോൾ എന്താകും? അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ ഈ വിശ്വാസമൊക്കെ ജീവിക്കുമോ, വല്ല കൂട്ടുകെട്ടിലും പെടുമോ, കൊള്ളരുതാത്തവനായിട്ട് മാറുമോ, ഈ തിന്മയ്ക്ക് വളരെ പെട്ടെന്ന് അവൻ വശംവദനായിട്ട് തീരുമോ, അവൾ അങ്ങനെ വീണു പോകുമോ എന്നൊക്കെ ചോദിക്കുന്ന, അങ്ങനെ ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കളെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് കതിരിൽ വളം വയ്ക്കാൻ സാധിക്കില്ലെന്നറിയാം. ഈ മക്കൾ നമ്മുടെ കൂടെയായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തുടങ്ങി നന്മ തിന്മകളെ വേർതിരിച്ച് അറിയുവാനുള്ള വിവേചനത്തിൻ്റെ വരം, അതിനുവേണ്ടി നമ്മൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ആ വിവേചനം അവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. തിന്മയെ തിരിച്ചറിഞ്ഞ് അതിനോട് ചെറുത്ത് നിന്ന് പോരാടുവാൻ, പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുവാൻ, അമ്മയുടെ പടയാളികളായിട്ട് ചേരുവാൻ കുഞ്ഞുമക്കളെ ചെറുപ്പത്തിലെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. എൻ്റെ ഒരു കസിൻ ബാംഗ്ലൂർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അവൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ അവിടെ ഒരു കോൺഫറൻസിന് ചെന്നപ്പോൾ അവൻ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, ചേട്ടൻ ഇവിടെയുണ്ടോ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവർ 4 ബാച്ചിലേഴ്സ് ഒരുമിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പോവാം. അവൻ ബൈക്കായിട്ട് വന്നു. അവൻ്റെ ബൈക്കിൻ്റെ പുറകിലിരുന്ന് ഞാൻ അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവനവിടെ അവൻ്റെ ഒരു ഫ്ലാറ്റിലേക്ക് ചെന്നു. അവിടെ ഈ വാതിൽ തുറക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അവനോട് ചോദിച്ചു, നിൻ്റെ ഈ 3 കൂട്ടുകാരെവിടെയാ, നിൻ്റെ കൂടെ താമസിക്കുന്ന 3 പേരെവിടെ പോയി? ഉടനെ അവൻ എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി. ഒന്നും മിണ്ടിയില്ല. താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി ആ താക്കോലെടുത്ത് കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഒരൊറ്റ ആഞ്ഞ് കുത്തിയൊരിരിപ്പാണ്. ഞാൻ ചോദിച്ചു, ഞാൻ നിന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുത്താൻ മാത്രം എന്താ ചെയ്തത്? നിൻ്റെ കൂട്ടുകാരെവിടെയുണ്ടെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ, അതിനെന്തിനാ നീ ഇത്ര ദേഷ്യപ്പെടുന്നത്?
അപ്പോൾ അവൻ എന്നെ ഒന്നുകൂടെ രൂക്ഷമായിട്ട് നോക്കി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ വീട്ടിലിങ്ങനെ ഓരോന്ന് പഠിപ്പിച്ച കാരണം എനിക്ക് അവരുടെ കൂടെ പോകാൻ പറ്റണില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ ഇളയപ്പനും ഇളയമ്മയും അവനെ അങ്ങനെ വളർത്തിയതുകൊണ്ട്, കുഞ്ഞുനാളിൽ അങ്ങനെ പരിശീലനം നൽകിയതുകൊണ്ട്, വിശ്വാസ ജീവിതത്തിൽ ഇങ്ങനെ നന്മ തിന്മകളെ വേർതിരിച്ചറിയുവാൻ പരിശീലിപ്പിച്ചതുകൊണ്ട്, അവൻ്റെ കൂട്ടുകാർ തിന്മയുടെ വഴികളിലൂടെ പോകുകയും അവനിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞേ വരുള്ളൂ, അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോഴും അവിടെ ആരും അറിയാനില്ലാത്തപ്പോഴും, ആ സമയത്ത് തിന്മ ഏത് എന്ന് തിരിച്ചറിയാനും ആ വഴി ഉപേക്ഷിക്കാനും അവൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ആ വിശ്വാസ പാരമ്പര്യം അവനെ ശക്തനാക്കി. തീർച്ചയായിട്ടും ഇളയപ്പനും ഇളയമ്മയ്ക്കും നന്ദി പറയണം, ദൈവത്തിന് നന്ദി പറയണം, അങ്ങനെ പരിശീലിപ്പി. അപ്പോൾ ഈ ഒരു പോരാട്ടം, അതിന് നമ്മുടെ കുഞ്ഞുമക്കളെ പരിശീലിപ്പിച്ചാൽ, ചെറുപ്പത്തിൽ പരിശീലിപ്പിച്ചാൽ, തീർച്ചയായിട്ടും ഈ ലോകത്തിൻ്റെ ഏത് അതിർത്തികളിലേക്ക് നിങ്ങൾ അവരെ പറഞ്ഞുവിട്ടാലും ഈ വിശ്വാസത്തിൻ്റെ ആ ശക്തി അവരുടെ ജീവിതത്തിൽ വലിയ ശക്തിയായിട്ട്, വലിയ ഒരു കൃപയായിട്ട് നിലകൊള്ളും, സംരക്ഷണ കവചമായിട്ട് നിലകൊള്ളും. ഈ 12-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ്, 11-ാം അധ്യായം അവസാനിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഒരു വാഗ്ദത്ത പേടകം ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു പ്രതീകത്തോടെയാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള വാഗ്ദാന പേടകം മരുഭൂമിയുടെ വിജനതയിലൂടെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത്, രാത്രിയുടെ കൊടും തണുപ്പിൽ അവരിങ്ങനെ നടന്നു നീങ്ങുമ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്തു. അവരുടെ ഇടയിലെ ദൈവ സാന്നിധ്യം നിരന്തരം അവരെ വഴി നടത്തി. ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വരുമ്പോൾ യുദ്ധമുഖത്തേക്ക് ഏറ്റവും ആദ്യം നടന്നു നീങ്ങിയിരുന്നത് ഈ വാഗ്ദാന പേടകവും ആ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന ലേവ്യ പുരോഹിതരുമായിരുന്നു. അവർക്ക് വേണ്ടി പടപൊരുതിയിരുന്നത് കർത്താവായ ദൈവം തന്നെയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രതീകം അവസാനിക്കുന്നിടത്താണ് പരിശുദ്ധ അമ്മയുടെ പ്രതീകം നാം ഈ 12-ാം അധ്യായത്തിൽ കാണുന്നത്. അവൾ പൂർണ്ണ ഗർഭവതിയായിരുന്നു. അവൾ പിറക്കുവാനിരിക്കുന്ന ശിശുവിനെ വിഴുങ്ങുവാനാണ് ആ വ്യാളി അവിടെ കാത്തു നിൽക്കുന്നത്. പരിശുദ്ധ അമ്മ സഭാപിതാക്കന്മാരെല്ലാവരും വിളിക്കുന്നത് വാഗ്ദത്ത പേടകമായിട്ടാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്ന വാഗ്ദത്ത പേടകമായിരുന്നു പരിശുദ്ധ കന്യക മറിയം. അവൾ ഹൃദയത്തിലും അവളുടെ ഉദരത്തിലും യേശുവിനെ വഹിച്ചു. കർത്താവ് എന്നും വലിയ ശക്തമായ സാന്നിധ്യമായിട്ട് അവളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് വസിക്കും. ഈ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ പുതിയ നിയമത്തിലെ വാഗ്ദത്ത പേടകമാണ് പരിശുദ്ധ കന്യക മറിയം. ഏത് ശത്രുവിനെയും, തിന്മയുടെ എത്ര ഉഗ്ര ഭീകര രൂപമായിരിക്കുന്ന ശക്തിയെയും എതിർത്ത് തോൽപ്പിക്കുവാൻ ഹൃദയത്തിൽ, ആത്മാവിൽ, ശരീരത്തിൽ ക്രിസ്തുവിനെ പേറുന്ന പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചുവെങ്കിൽ, ഈ അമ്മ നമ്മുടെ എല്ലാവരുടെയും പ്രതീകമാണ്. ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുമ്പോൾ, ക്രിസ്തു നമ്മിലും നാം അവനിലുമായിരിക്കുകയും ഈ പരസ്പര സഹവാസത്തിലൂടെ ദൈവ സാന്നിധ്യത്തിൻ്റെ വാഗ്ദത്ത പേടകങ്ങളായിട്ട് നമ്മളെല്ലാവരും മാറുകയുമാണ്. തിന്മയുടെ വ്യാളി നമ്മെ ഭയപ്പെടുത്തേണ്ടതില്ല. അവൻ്റെ അഗ്നിനാളങ്ങൾ നമ്മെ ഭയപ്പെടുത്തേണ്ടതില്ല. നമ്മിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടി പടപൊരുതുവാൻ പോകുന്നത് അവിടെ. അതുകൊണ്ടാണ് ഈ വചനഭാഗത്ത് ഈ ശിശു ജനിച്ച നിമിഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും
പരിശുദ്ധ അമ്മയുടെ പടയാളികൾ മിഖായേലും അവൻ്റെ കൂട്ടരും മാലാഖവൃന്ദം അവിടെ തിന്മയുടെ ശക്തിയോട് പടപൊരുതി തോൽപ്പിക്കുന്ന ആ പോരാട്ടത്തിൻ്റെ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ജപമാലയിൽ മാലാഖമാരുടെ രാജ്ഞി എന്ന് ചൊല്ലാറുള്ളത് ഈ പടയാളികൾ മറിയത്തിൻ്റെ മുന്നണി പോരാളികളുടെ രാജ്ഞി എന്നുള്ള അർത്ഥത്തിലാണ് സഭ വ്യാഖ്യാനിക്കുന്നത്. നമുക്ക് വേണ്ടി മാലാഖമാരുടെ ഗണം പോരാടുവാൻ പരിശുദ്ധ അമ്മയോട് കൂടെ നമുക്ക് അണിചേരാം, തിന്മയ്ക്കെതിരെ പോരാടാം. നമ്മൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനുള്ള ഒരു പ്രലോഭനമുള്ളവരാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമുക്ക് ഇത്ര പേർക്ക് ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർ ഓൺലൈനായിട്ട് കുർബാനയിൽ പങ്കെടുക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഭവനങ്ങളിരുന്ന് ഏറ്റവും ഭക്തിയോടുകൂടെ നമ്മൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ആഴ്ചകളും മാസങ്ങളും ഇതാ കഴിയുന്നു, ഒരു വർഷമാകുന്നു. ഇതൊരു തഴക്കമാകുമ്പോൾ ഉണ്ടാകാവുന്ന വലിയൊരു പ്രലോഭനം, എൻ്റെ വിശ്വാസം എൻ്റെ കുടുംബത്തിലും എൻ്റെ ഭവനത്തിൻ്റെ ചുമരുകൾക്കകത്ത് മാത്രം ഒതുക്കി നിർത്തുന്ന ഒന്നായിട്ട് മാറുകയും പുറത്തുള്ള എൻ്റെ ജീവിതം അത് മറ്റൊരു വ്യക്തിത്വമായിട്ടുള്ള ഒരു ജീവിതമായിട്ട് തീരുവാൻ ഉള്ളൊരു പ്രലോഭനമുണ്ടാകാനിടയുണ്ട്. എല്ലാറ്റിനോടും സമരസപ്പെട്ടു പോകുന്ന ഒരു ശൈലിയിൽ നിന്ന് മാറിക്കൊണ്ട് തിന്മയ്ക്കെതിരെ പോരാടുന്നതിനുള്ള വീറും വാശിയും ഈ വിശുദ്ധ ബലിയിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കണം. പണ്ടത്തേതുപോലെ വാളും പരിചയമായിട്ടൊന്നുമല്ല ഇന്ന് തിന്മയുടെ ശക്തികൾ നമ്മെ സമീപിക്കുന്നത്. നമ്മെ ആകർഷിക്കുന്ന മനോഹരമായിട്ടുള്ള രൂപത്തിലും ഭാവത്തിലും തിന്മ നമ്മെ സമീപിക്കുമ്പോൾ അവയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പിശാച് വലിയ നമ്മളീ സിനിമയിലൊക്കെ വരുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ പോലെയാണ്. അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റുകളുടെ പ്രത്യേകത നമുക്കറിയാം അല്ലേ? ഒരു സോപ്പ് എൻ്റെ പരസ്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടാണ്, ഏറ്റവും മനോഹരിയായ ഒരു സ്ത്രീയെ ആയിരിക്കും ഒരു പക്ഷേ സോപ്പിൻ്റെ പരസ്യത്തിൽ കാണുക. സോപ്പ് അഴുക്ക് കളയാനുള്ളതാണ് അല്ലേ? പക്ഷേ ഈ പരസ്യങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ്. ഇന്ന് നമ്മുടെ പൊതുസമൂഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പരസ്യങ്ങൾ പോലെ ആകർഷകമായി അവതരിപ്പിക്കുന്ന പല മൂല്യങ്ങളും അവയ്ക്കുള്ളിൽ തിന്മ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. യാഥാർത്ഥ്യം എന്തെന്ന് സ്വയം ചോദിക്കുവാനും നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കിക്കൊണ്ട് വിലയിരുത്തുവാനും നമുക്ക് സാധിക്കണം. നമ്മൾ ജീവിക്കുന്ന സംസ്കാരം ഇന്ന് വളരെ വളരെ സട്ടിലായിട്ട് നമ്മിലേക്ക് ഇങ്ങനെയുള്ള ചില സ്യൂഡോ വാല്യൂസ് ഇങ്ങനെ കടത്തിക്കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മെത്രാനായി കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമകളൊന്നും അധികം കാണാൻ പറ്റുന്നില്ല. പക്ഷേ ഒരിടയ്ക്ക് ഞാൻ കണ്ട സിനിമകളിൽ ഞാൻ വിലയിരുത്തിയപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ ദാമ്പത്യ ബന്ധത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മൂന്നാമതൊരു സുഹൃത്ത് കടന്നു വരികയും ആ സുഹൃത്തും കൂടെ ഈ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുകയും ചെയ്യുന്ന വിധത്തിൽ കുറേയേറെ സിനിമകൾ ഒരു കാലഘട്ടത്തിൽ വരികയുണ്ടായി. അതൊക്കെ വെറുതെ നിഷ്കളങ്കമായിട്ട് ഒരു കഥാകാരൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്നുദിച്ച ഒരു ഭാവനയായിട്ട് ഞാൻ കാണുന്നില്ല. പലപ്പോഴും വളരെ ഓർഗനൈസ്ഡായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വെള്ളം ചേർക്കുന്ന പ്രക്രിയ നമ്മുടെ സിനിമകളിലൂടെയും നമ്മുടെ സാഹിത്യരചനകളിലൂടെയും നമ്മുടെ വിവിധ പ്രസ്ഥാനങ്ങളിലൂടെയും ഒക്കെ കടന്നു വരുന്നുണ്ട്. മാനുഷിക മൂല്യത്തിൻ്റെ, മാനുഷ്യാവകാശത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കുന്ന പലതിൻ്റെയും പുറകിൽ വിശ്വാസത്തിന് നിരക്കാത്ത, കർത്താവിന് നിരക്കാത്ത പല ചിന്തകളും പല പ്രവണതകളും കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വിവേകത്തോടുകൂടെ തിരിച്ചറിയുവാൻ നമ്മളുടെ ഈ വിശ്വാസ കൂട്ടായ്മ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ഇവിടെ ഒരുമിച്ച് കൂടി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും നമ്മൾ പരസ്പരം സ്നേഹം പങ്കുവെക്കുകയും ഒരു ശരീരമായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ
ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ അവ ഏത് രൂപത്തിലും ഭാവത്തിലുമായിക്കൊള്ളട്ടെ, കൂട്ടായൊരു പരിശ്രമം ആവശ്യമുണ്ട്. നമ്മുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത വിധം ഇത് വളരെ സങ്കീർണമായിട്ട് നമ്മെ സമീപിക്കുന്നത് കൊണ്ട്, തിന്മ വളരെ സങ്കീർണമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ പലരും പല കണ്ണുകളും പല കാതുകളും ഉപയോഗിക്കുകയും പലരുടെയും ബുദ്ധിശക്തിയും കഴിവുകളും ചേർന്ന് വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ശൈലി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടെ തിന്മയെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും. അവസാനമായിട്ട് ലൂർദിൽ ബർണദീത്തയ്ക്ക് പരിശുദ്ധ കന്യകാമറിയം നൽകിയ ആയുധം ഇന്നും പ്രസക്തമായിട്ടുള്ള ആയുധമാണ്, അത് ജപമാലയാണ്. ഒരുപക്ഷെ തിന്മയുടെ മുമ്പിൽ നിസ്സഹായരായിട്ട് നാം നിന്നെന്ന് വരാം, പരാജയപ്പെടുകയില്ല നമ്മൾ ജപമാല ചൊല്ലുകയാണെങ്കിൽ. നാം പോലും അറിയാത്ത വിധത്തിലും മാർഗങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങളെ സ്വന്തം ആവശ്യങ്ങളായിട്ടേറ്റെടുത്ത് നമുക്ക് വേണ്ടി വാദിക്കും, കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യം വഹിക്കും. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കണ്ടതുപോലെ ആ കുടുംബത്തിൻ്റെ ആവശ്യമെന്തെന്ന് അവരെക്കാൾ അധികമായിട്ട് തിരിച്ചറിയുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ, അമ്മയെ കൂട്ടുപിടിക്കുന്നെങ്കിൽ, അമ്മ നൽകിയ ജപമാല അർപ്പിക്കുന്നെങ്കിൽ, എത്ര വലിയ പ്രതിസന്ധിയുടെ മേലും പതറാതെ നമുക്ക് മുന്നോട്ട് പോകാം, നെഞ്ചുറപ്പോടുകൂടെ നമുക്ക് തിന്മയുടെ ശക്തിയെ നേരിടാം. കർത്താവ് തന്നെ നമുക്ക് വേണ്ടി പോരാടും. ഇത്തരത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം കൊണ്ട് സമ്പന്നമായ വാഗ്ദത്ത പേടകങ്ങളായിട്ട് മാറുവാൻ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവം ആശംസിച്ചുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നുവെന്ന് പിതാവിൽ നിന്നും സാക്ഷി ലഭിച്ച മിശിഹായി, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാസന്റെയും ബാബയുടെയും രൂപം ധരിച്ച മിശിഹായി, വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിസ്ഥിതി പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പായിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപുരുതായിയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപുരുതായിയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പുരുത്തിരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായി ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ നിന്നും കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായി ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനെയും അനുഗ്രഹത്തിനെയും ആലാഖ്യയിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ ദൈവമേ, പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും.
കർത്താവെ ആശീർവദിക്കണമേ. സഹോദരി നിങ്ങൾക്ക് അയ്യപ്പനെ തലോണിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവൻ. കർത്താവേ ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണത്തെ അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അങ്ങുമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവെപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷാംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാഗ്രഹത്താൽ യോഗ്യരാക്കി. കർത്താവേ, അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ജനത്തിൻ്റെയും മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേയഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു. പോലാത്മജനും ദിവ്യറുഹാക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമോർത്തിടാ പാവനമീ ബലിയും സർവരുമൊന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിതിലോർത്തിടാ Thank you.
വലിയവരോപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. കുത്തിതരായിടുവാ സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പം നിത്യായുസ്സും ചെയ്യുന്നു. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. പിതാവും പുത്രനും നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രിയാർക്ക് ഇസ്മാരമെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെയും മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങൾ
സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യം കുതാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാർത്ഥതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലെ ക്യുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോയന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവത്തിന്റെ പോലും ഇല്ലാതെ മറ്റൊന്നുമില്ല.
കർത്താവ് ഞങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അശുദ്ധരായ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ അക്കരങ്ങളെ തൃപ്തീകരിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചു.
ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പ്രാർത്ഥനകളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നത ദൈവമായ ഈ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യട്ടെ കർത്താവേ ഞങ്ങളുടെ ഇടയിൽ അങ്ങേ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ അങ്ങേ സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന ധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രമാലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങേ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിനെന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന അങ്ങിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലേ ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അമരേണ്ടതാകുന്നു ആമേൻ കർത്താവേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കേണപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ ശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുകയും നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മെസ്സിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം സകലർക്കും വേണ്ടിയുള്ള മെസ്സിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ്രയിക്കാം അവന്റെ ഉത്ഥാനത്തിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം മലാഖമാരോടുകൂടി അവനെ ഹല്ലേലൂയ പാടുകയും ചെയ്യാം നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മെസ്സിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എല്ലാ സ്ത്രീകൾക്കും മാതൃകയായ മറിയമേ നീ അനുഗ്രഹീതയാകുന്നു നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമമഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു സകലത്തിൻ്റെയും നാഥനായ നിന്റെ പുത്രൻ്റെ മാതാവും ദാസിയും ആകുവാൻ യോഗ്യായി തീർന്ന മറിയമേ നീ ഭാഗ്യവതിയാകുന്നു മാലാഖമാരോടുകൂടി നിന്റെ തിരുപുത്രനെ ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ ഈ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് എല്ലാവരും അവരോർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാൽ മതിയായിരിക്കും താഴെ ഓഡിറ്റോറിയത്തിലെ പരിശുദ്ധ കുർബാന വൈദികർ അവിടെ കൊണ്ടുവന്ന് നൽകുന്നതായിരിക്കും ബാൽക്കണി നിൽക്കുന്നവരും അവിടെ നിന്നാൽ മതിയായിരിക്കും പരിശുദ്ധ കുർബാന അവിടെ കൊണ്ടുവന്ന് നൽകുന്നതായിരിക്കും
മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങേ സന്നിധിയിൽ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ആരാധനായ രാജാവേ,
സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്കുന്ന ജീവൻ വാഗ്ദാനം ചെയ്ത ദൈവത്തിനാ എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ. ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ. നീ മാറ്റത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടതല്ലേ. നിന്റെ ഇഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിന് നൽകിയതിനെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു. ഭക്തരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ കനികൂടെ ഉന്മോചനം ചെയ്തു. നിന്റെ ദാനത്തെ കുറിച്ച് നിനക്ക് സ്തുതി. കനികളോടെ കടങ്ങൾ പുറക്കുന്നവരെ ഉന്നതങ്ങളുടെ ദൈവമായ നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുക. നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാകട്ടെ. നാഥനായ നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ സ്തുത്രവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാകപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാ മറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗമോ ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ രാജ്യം വരണമേ. ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരി മനുഷ്യൻ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. വിശ്വാസത്തിൻ തികവിൽ നാം ദൈവപിതാവിനെ വാഴ്ത്തിടാം. നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനു മാതാവാ.
കുരിശിൽ സവിതേ നിൽക്കുമ്പോ നരവംശത്തിലു മാതാവ മിശിഹാനാഥൻ നൽകുകയാ കനിവാ കന്യാമറിയത്തേ സ്ത്രീകളിലെല്ലാം ധന്യ സദാ റൂഹാതൻ കൃപയാ മറിയം സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാ വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഒരു നിമിഷം എല്ലാവരും ഇരിക്കുക. യേശുമിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തീർന്നിരിക്കുകയാണ്. പരിശുദ്ധ കുർബാന അർപ്പണമായിരുന്നല്ലോ ആ പരിശുദ്ധ കുർബാന അർപ്പണം. ഏറ്റവും ഭക്തി നിർഭരമായിട്ട് നടത്തുകയും ഇന്ന് ദിവസത്തിൻ്റെ നല്ല ഒരു സന്ദേശം നൽകുകയും ചെയ്ത അഭിനയ ടോണി നീലങ്കാവൽ പിതാവിന് ഇടപെടുന്ന നാമത്തിലുള്ള എല്ലാവിധ നന്ദിയും ദിവസത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അഭിനയ പിതാവിനെ നമുക്ക് പ്രത്യേകം എന്നും ഓർക്കാം. നാളെ നമ്മുടെ പൗരസ്ത്യ സഭയിൽ വിഭൂതി തിരുനാൾ ആഘോഷിക്കുകയാണ്. നാളെ രാവിലെ മുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നു. 50 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പിൻ്റെ ദിവസങ്ങൾ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും വഴികളിലൂടെ കടന്നു പോകുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. ഈ വരുന്ന 50 ദിവസങ്ങളിലും പരിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും രാവിലെയോ വൈകുന്നേരമോ പരിശുദ്ധ കുർബാന അർപ്പിച്ച് ഉയർപ്പ് തിരുനാളിന് വേണ്ടി ആത്മാർത്ഥമായി ഒരുങ്ങണമേ എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. നാളത്തെ വിഭൂതി കർമ്മങ്ങൾ രാവിലെ 5:30 പരിശുദ്ധ കുർബാന മധ്യ ആയിരിക്കും വിഭൂതി കർമ്മങ്ങൾ നടത്തപ്പെടുക. രാവിലെ 5:30 6:30 രാവിലെ 2 പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വൈകുന്നേരം 5:30 പരിശുദ്ധ കുർബാന. രാവിലത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മുടെ കുരിശുവര തിരുനാൾ എല്ലാ വർഷവും നടത്തുന്നു. എന്നാൽ ഈ വർഷം നമ്മുടെ COVID-19 പശ്ചാത്തലത്തിൽ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നില്ല. പകരം നമുക്ക് വേണ്ടിയുള്ള വെഞ്ചരിച്ച ചാരം അത് ചെറിയ ഡെപ്പിയിലാക്കി നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് നൽകുന്നതായിരിക്കും. ഓരോ കുടുംബത്തിനും ചെറിയ ഡെപ്പിയിൽ ബെഞ്ചരിച്ച ഭസ്മം നൽകുകയും അത് ഭവനത്തിൽ നിങ്ങൾ കൊണ്ടുപോയി കുടുംബനാഥൻ നാളെ രാവിലെ തന്നെ കുടുംബത്തുള്ള എല്ലാവരുടെയും നെറ്റിയിൽ കുരിശ് വരയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. നാളെ 3 കുർബാനയ്ക്ക് ശേഷവും നമ്മൾ വിഭൂതി കർമ്മത്തിൻ്റെതായ ബെഞ്ചരിച്ച ഭസ്മം നമ്മൾ ഡെപ്പിയിൽ നൽകുന്നതായിരിക്കും. 3 കുർബാനയ്ക്ക് വരുന്നവർക്കും നൽകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നാളെ രാവിലെ 6:30 നിർമ്മല ചാപ്പലിലും പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ്. നോമ്പിൻ്റെ ദിവസങ്ങളിൽ ഇട ദിവസങ്ങളിൽ രാവിലെ 5:30 6:30 രാവിലെ പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. വൈകുന്നേരം 5:45 കുരിശൻ്റെ വഴിയും 5:30 പരിശുദ്ധ കുർബാനയുമായിരിക്കും. ഈ നോമ്പിൻ്റെ വെള്ളിയാഴ്ചകളിൽ 5:30 പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആഘോഷപൂർവമായ കുരിശിൻ്റെ വഴിയും ഉണ്ടായിരിക്കുന്നതാണ്.
നമ്മുടെ ബഹുമാനപ്പെട്ട ആന്റണി തറേക്കുന്നല അച്ഛന് ചൊവ്വാഴ്ച കുടമാളൂർ ഫൊറോന പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായിട്ട് ചുമതല ഏൽക്കുകയാണ്. തറക്കുന്നില് അച്ഛനെ ഇടവിട നാമത്തിലുള്ള പ്രത്യേകം ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം നമ്മുടെ ഇടവകയിൽ സുദീർഘമായ ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട ആകാശച്ചന് കുടമാളൂർ ഫൊറോനയിൽ ബില്ലൂന്നി സെൻറ്റ് സേവിയേഴ്സ് ഇടവകയിൽ അസിസ്റ്റൻ്റായിട്ട് സ്ഥലം മാറി പോവുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 5:30 രണ്ടുപേരും ഇവിടുന്ന് യാത്ര തിരിക്കുന്നതായിരിക്കും. ആകാശച്ചന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തോളം നമ്മുടെ ഇടവകയിൽ ചെയ്ത എല്ലാ ശുശ്രൂഷകളും നമുക്ക് ഏറെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. അച്ഛനെ കോവിൻ്റെ കാലയളവിലാണ് ഇവിടെ ആയിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അച്ഛൻ മാഞ്ഞു പോവുകയില്ല. കാരണം ഈ ഒരു വർഷം മുഴുവനും അച്ഛന് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മുടെ ഇടവക സമൂഹത്തിൽ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ഇവിടെ വന്ന് അർപ്പിക്കുവാൻ സാധിക്കാവുന്ന അവസരങ്ങളൊക്കെയും ഓൺലൈനിൽ പരിശുദ്ധ കുർബാന നൽകുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇടവകയുടേതായ ഒഫീഷ്യൽ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങുവാനുമൊക്കെ അച്ഛനായിരുന്നു ഏറെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത്. അതോടൊപ്പം തന്നെ അച്ഛന് സൺഡേ സ്കൂളിൻ്റെയും കൊയറിൻ്റെയും വാട്ടർ ബോയ്സിൻ്റെയും ഒക്കെ പ്രത്യേക ചുമതലയേറ്റെടുക്കുകയും ഈ കോവിഡ് കാലയളവിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അച്ഛൻ കൃത്യതയോടെ ചെയ്യുവാനായിട്ട് അച്ഛന് സാധിക്കുകയും ചെയ്തു. അച്ഛൻ്റെ അജപാന ശുശ്രൂഷയ്ക്ക് ഈ വൈദിക പരിശീലനത്തിൻ്റെ ആദ്യ വർഷം അത് എന്നും താങ്കും തണലുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അച്ഛനെ നമ്മുടെ പ്രാർത്ഥനയിൽ എന്നും നമുക്ക് ഓർക്കാം. നന്ദിയുള്ള മനസ്സോടുകൂടി നമുക്ക് എന്നും അച്ഛനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അച്ഛൻ ഇടവകയുടെ നാമത്തിൽ എല്ലാവിധത്തിലുള്ള നന്ദിയും ആശംസകളും ഏറെ സ്നേഹത്തോടെ നേരുകയും ചെയ്യുന്നു. നമുക്ക് ചൊവ്വാഴ്ച പുതുതായിട്ട് 2 കൊച്ചന്മാരും കൂടി ഇവിടെ വരുന്നുണ്ട്. അവരെ അടുത്ത ഞായറാഴ്ച അച്ഛനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അവരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് പ്രത്യേകം ഓർക്കാം. അതിൽ ഒരു വൈദികന് ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന വൈദികപ്പെട്ട സ്വീകരിച്ച് ആദ്യമായിട്ട് നമ്മുടെ ഇടവേളയ്ക്ക് വരുന്നു. മറ്റേ കൊച്ചന് വൈദികനായിട്ട് 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷമാണ് ഇവിടെ വരും അനുഭവിക്കുക. അദ്ദേഹം പാറപ്പള്ളി ഇടവകയിൽ കൊച്ചനായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ചമ്പക്കുളത്ത് എന്നാണ് അച്ഛൻ്റെ പേര്. 2 വർഷമായി വൈദികനായിട്ട്. ഈ വർഷം വൈദിക പട്ടം സ്വീകരിച്ച വ്യക്തി ശ്രാമ്പിക്കലെ അച്ഛനാണ്. അവർ രണ്ടുപേരെയും നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കുകയും ചെയ്യാം. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ ഏറെ സ്നേഹത്തോടെ നേരുകയാണ്. ഇപ്പോൾ ഉടനെ തന്നെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയെ തുടർന്ന് നമ്മുടെ ദേവാലയ അങ്കണത്തിൽ തന്നെയായിരിക്കും നമ്മൾ പ്രദക്ഷിണം നടത്തുക. വൈദികൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നമ്മുടെ ഈ വർഷം പ്രസിദ്ധിമാരായിട്ട് പ്രസിദ്ധിമാരായിരിക്കുന്ന 60 പേര് വൈദികൻ്റെ തൊട്ട് മുമ്പിലായിട്ട് നിൽക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളും മറ്റുള്ളവർക്കും ഈ പ്രദക്ഷിണത്തിൽ നമുക്ക് വേണമെങ്കിൽ പങ്കുചേരാം. അതല്ല എങ്കിൽ നമുക്ക് സൈഡിൽ നിന്നുകൊണ്ട് പങ്കുചേരാം. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഈ പ്രദർശനത്തിൽ പങ്കുചേരാൻ സാധിക്കുന്ന എല്ലാവരും അപ്രകാരം തന്നെ ചെയ്യുക. ഏതായാലും ഈ ആഘോഷകരമായ പ്രദർശനമെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വലിയൊരു പ്രഘോഷണമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അതിൽ പങ്കുചേരുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസം അത് പ്രഘോഷിക്കുവാനുള്ളതാണ് എന്നുള്ള ആ സഭയുടെ വലിയൊരു കാഴ്ചപ്പാടാണ് ഈ ആഘോഷപൂർവമായ പ്രദർശനമെന്ന് പറയുക. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് ഈ പ്രദർശനത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയും പങ്കുചേർന്ന് നമ്മുടെ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ മധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഇനിയും ആർക്കെങ്കിലും പ്രസിദ്ധിമാർ ആരെങ്കിലും തിരി വാങ്ങിക്കിട്ടില്ല എങ്കിൽ അവർ മുന്നോട്ട് വന്ന് തിരി വാങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ആ പ്രസിദ്ധിമാർക്ക് നൽകിയിരിക്കുന്ന കിരീടം തലയിൽ വയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു, ഹൃദയത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. കർത്താവ് വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസ്നേഹത്താൽ ചലിപ്പിക്കണമേ, സഹോദര സ്നേഹത്തിൽ ഞങ്ങളെ വളർത്തണമേ, ദൈവകുമാരന്റെ മാതാവാകുവാൻ പരിശുദ്ധ കന്യാമറിയത്തെ സജ്ജമാക്കിയ അങ്ങ് സമൂഹ മധ്യത്തിൽ മിശിഹായി നൽകുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തിന് മനസ്സുഗ്രഹിച്ചുകൊണ്ട് നിന്റെ തിരുഹിതം നിറവേറട്ടെ എന്ന് പറയുവാനുള്ള സന്നദ്ധത ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ പ്രഭാത നക്ഷത്രം എന്ന പോലെ പാവികളുടെ മധ്യയെ പാവരഹിതയായി പിറക്കുകയും കർമ്മപാപത്തിന്റെ നിഴൽ പോലും ഏൽക്കാതെ നിർമ്മലയായി വളരുകയും ചെയ്ത കന്യകാമനത്തിന്റെ മാധ്യസ്ഥ്യത്താൽ പാവങ്ങളിൽ നിന്നൊഴിഞ്ഞ് സുകൃത മാർഗത്തിൽ ചരിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പരിശുദ്ധ ലൂർദ് മാതാവേ, ഞങ്ങൾ അങ്ങയുടെ തിരുനാമം വിളിച്ച് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അമ്മയുടെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. അനുഗ്രഹീതയായ നാഥേ, ഞങ്ങൾ അങ്ങയെ വിളിക്കുമ്പോഴെല്ലാം ഞങ്ങളെ സഹായിക്കണമേ. കരുണാന്ധയായ മാതാവേ, ഞങ്ങളുടെ ശക്തിയുള്ള മാതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. ഇതാ കർത്താവിന്റെ ദാസിയെന്ന് പ്രതിധരിച്ചുകൊണ്ട് ദൈവഹൃദയത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ലൂർദ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ ഇടവകയും എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ മാധ്യസ്ഥത്താൽ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരെയും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും സമാശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സമൂഹത്തിൽ ശാരീരിക അസ്വസ്ഥ മൂലം ക്ലേശിക്കുന്ന എല്ലാവരെയും നിന്റെ ശാന്തിയും സമാധാനവും നൽകി ആശ്വസിപ്പിക്കണമെന്ന് പരിശുദ്ധ ലൂർദ് മാതാവിന്റെ മാധ്യസ്ഥ്യത്താൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരോഗ്യവാന്മാർക്ക് എല്ലാ രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലുമുള്ള എല്ലാ രോഗികളെയും സൗഖ്യദായകമായ അങ്ങയുടെ സ്പർശത്താൽ ആശ്വസിപ്പിക്കണമെന്ന് പരിശുദ്ധ ലൂർദ് മാതാവ് വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥയ പരിശുദ്ധ ലൂർദ് മാതാവിന്റെ മധ്യസ്ഥതയാൽ എല്ലാ ജപാലകരെയും സമർപ്പിതരെയും പ്രേക്ഷിതരെയും തീക്ഷ്ണതയോടെ ദൈവജനത്തിന്റെ സേവനം ചെയ്യുവാനും തങ്ങളുടെ ജീവിതാന്തസ്സിനോട് വിശ്വസ്തരായിരിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലും ശരീരത്തിലും പാപക്കര കൂടാതെ നിർമ്മല ജീവിതം നയിച്ച കന്യകാമറിയത്തെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കയറ്റുകയും എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവേ, ആത്മശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാനും അവസാനം അങ്ങേ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സുഹൃത്തുക്കളാൽ സമ്പന്നമായ തിരുകുടുംബത്തിന്റെ നാഥയും
ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടവളുമായ പരിശുദ്ധ ലോർദ് മാതാവേ, ഞങ്ങൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നാഥയും സംരക്ഷകയുമായി അങ്ങ് വാഴണമേ. അങ്ങേ ഞങ്ങളുടെ മാതാവും സംരക്ഷകയും മാർഗദർശിനിയുമായി സ്വീകരിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് മക്കളായി സ്വീകരിക്കണമേ. പ്രത്യേകമായി ഇന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്ന അങ്ങയുടെ തിരുക്കുമാരിൽ നിന്നും ഞങ്ങൾക്ക് സാക്ഷി തരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമ്മുടെ എല്ലാ അപേക്ഷകളും വ്യാജനകളും പരിശുദ്ധ കന്യാമറിയത്തോട് ചേർത്ത് അവിടുത്തെ പ്രിയപുത്രനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമേ തമ്പുരാനേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഈ വർഷം പരിശുദ്ധ കുർബാന സ്വീകരിച്ച കുട്ടികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ നേരെ മുന്നോട്ട് വരിക. അതോടൊപ്പം തന്നെ പ്രസിദ്ധന്മാരായിരിക്കുന്നവരും പള്ളിയിൽ നിൽക്കുക. ബാക്കിയുള്ളവർ പ്രദക്ഷിണത്തിനായിട്ട് ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ കുർബാന ഈ വർഷം സ്വീകരിച്ച കുട്ടികൾ മുന്നോട്ട് വരിക. പ്രസിദ്ധന്മാർ ഇവിടെ തന്നെ നിൽക്കുക. ബാക്കിയുള്ളവർ നമ്മുടെ മുകളിൽ നിൽക്കുന്നവരും താഴേക്ക് ഇറങ്ങി പ്രദർശനത്തിനായിട്ട് താഴേക്ക് വരിക. ും
Thank you.
Thank you.
It's still...